നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ ആ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിരിക്കുകയാണ്. ഏത് കാര്യത്തിൽ എന്നല്ലേ, ഇന്നത്തെ ദിവസം മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടിക്കൊണ്ടിരുന്ന ഒരു 14 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ആ ചെറുപ്പക്കാരൻ്റെ മുഖമൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഒരു ചുറ്റിക കൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഗ്ലാസ്സിൽ ആഞ്ഞാഞ്ഞടിക്കുന്ന ദൃശ്യമായിരുന്നു. ആ ഗ്ലാസ് പൊട്ടിക്കുന്ന ദൃശ്യം തന്നെയായിരുന്നു. പക്ഷേ ഇത് കണ്ടപാടെ എന്താ പറയുക, കാളപെറ്റു ഉടനെ കയറെടുക്കാൻ ഓടി എന്ന് പറഞ്ഞതുപോലെ ഇവൻ ഈ വന്ദേ ഭാരത് നശിപ്പിക്കുകയാണ് എന്ന തരത്തിൽ ആളുകൾ ഇത് കൂടുതൽ കൂടുതൽ ഷെയർ ചെയ്യുന്നു. ഇവനെ ചീത്ത വിളിക്കുന്നു, പ്രാകുന്നു, കണ്ടാൽ തന്നെ ഇവനെ വെടിവെച്ച് കൊന്നേക്കണം, ഇത്തരക്കാരെയൊന്നും നിയമത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇവരെയൊക്കെ തീർക്കുന്ന തരത്തിലുള്ള ഇന്ത്യൻ നിയമം വരണം എന്ന തരത്തിൽ പറയാനായിട്ടൊന്നുമില്ല. ആ തരത്തിൽ ഇത് വൈറലായി കാണുന്നവരെല്ലാം ഇവനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഇവനെയും ഇവൻ്റെ സൃഷ്ടാക്കളെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ചിലരൊക്കെ പറയുന്നുണ്ടായിരിക്കും, അവൻ നല്ല വെൽ ഡ്രസ്സായിട്ട് നിൽക്കുന്നു, അവൻ്റെ ശരീരഭാഷ കാണുമ്പോൾ അവനത് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഒരുപക്ഷെ ഈ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ ക്രാഷ് ടെസ്റ്റൊക്കെ നടത്തത്തില്ലേ വണ്ടി എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും പരിപാടിയാണോ, ഒരു പ്ലാറ്റ്ഫോമിലാണ് നിർത്തിയിട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് CCTVയിലല്ല ഈ ദൃശ്യം, അടുത്ത് ഒരാൾ അത് ക്യാമറയിൽ പകർത്തുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ ഒരു പ്ലാറ്റ്ഫോമിൽ ഇട്ടുകൊണ്ടെന്നൊക്കെയാണ് പല രീതിയിലുള്ള പല വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ വരുന്നു. പക്ഷേ കൂടുതൽ ആളുകളും ഇത് ഷെയർ ചെയ്യുന്ന കൂടുതൽ ആളുകളും ഇവനെന്തോ ഇത് നശിപ്പിക്കുകയാണെന്ന തരത്തിലാണ് അഭിപ്രായപ്പെട്ടത്. അപ്പോഴും നമുക്ക് അത് കണ്ടാൽ നമുക്കൊരു സംശയം തോന്നും, കാരണം ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരുത്തൻ്റെ ശരീരഭാഷയല്ല. ഇപ്പോൾ ട്രെയിൻ നാശം വരുത്തണം എന്നുദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കാണുന്ന എല്ലാ ചില്ലും അവൻ തല്ലിപ്പൊട്ടിച്ചിട്ട് പോകും, ഓടി നടന്ന് സകല സൈഡിലെയും ചില്ല് അവന് ഒരു അടിയെങ്കിലും കൊടുക്കാൻ നോക്കും. ഇതങ്ങനെയല്ല, ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ട് ഒരു ചില്ല് മാത്രം പൊട്ടിക്കുന്നതാണ്. എന്തായാലും അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്, യാഥാർത്ഥ്യം വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ്, എക്സലാണ് വന്നിരിക്കുന്നത്. ട്രെയിൻ ഈസ് ഇൻ ദി കോച്ച് കെയർ സെൻറ്റർ, നോട്ട് അറ്റ് ദി പ്ലാറ്റ്ഫോം. ഹീ ഈസ് സ്മാഷിംഗ് ദി ഗ്ലാസ് ബിക്കോസ് ദേ നീഡ് ടു റീപ്ലേസ് ഇറ്റ്. ഹീ ഈസ് ജസ്റ്റ് ദി വർക്കർ ഫോർ ദി കോൺട്രാക്ടർ അസൈൻഡ് ടു റീപ്ലേസ് ദി ഗ്ലാസ് വിൻഡോ. സംഗതി, ഈ ഗ്ലാസ് മാറ്റാൻ വേണ്ടിയിട്ട് അത് തല്ലിപ്പൊട്ടിച്ച് മാറ്റിയതിന് ശേഷം അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്, കോൺട്രാക്ടർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം പണികളൊക്കെ ചെയ്യുമ്പോൾ കുറഞ്ഞ പക്ഷം യൂണിഫോം എങ്കിലും ഇട്ടുകൊണ്ട് നിന്നാൽ നന്നായിരിക്കും, കാരണം ഇതൊരുപാട് ആളുകൾ തെറ്റിദ്ധരിച്ച ഒരു വീഡിയോ ആണ്. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ ഈ വീഡിയോ എടുത്ത ആൾ ഒരു 14 സെക്കൻഡ് മാത്രം കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ്. കാരണം ഈ പയ്യൻ്റെ മുഖം നമുക്ക് വ്യക്തമല്ല, തിരിഞ്ഞു നിൽക്കുകയാണ്. അവൻ മുഖം കാണിച്ചുകൊണ്ടുള്ളതായിരുന്നെങ്കിൽ ഇതിനകം തന്നെ ഒരുപക്ഷെ അവൻ തല്ലി മേടിച്ചേനെ. കാരണം ഇവനെ കാണുന്ന രാജ്യസ്നേഹമായിട്ടുള്ള ആരെങ്കിലും ഇവനെ കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ട് അടിക്കുകയും ചെയ്യുന്നു, എന്താണ് അത് ചെയ്തതെന്ന് വെച്ചിട്ട് ചിലപ്പം അവൻ്റെ ജീവൻ തന്നെ അപകടത്തിലായേനെ. എന്തായാലും ചെയ്തു വെച്ചത് അവൻ്റെ മുഖം കാണിക്കാതെ ഒരു 14 സെക്കൻഡുള്ള വീഡിയോ മാത്രം കട്ട് ചെയ്ത് വൈറലാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ പയ്യൻ എയറിലായി, അമ്മാതിരി ചീത്തയും തെറിയാണ് അവൻ വാങ്ങി കൂട്ടിയത്. എത്രയോ പ്രാക്ക്, പ്രായമുള്ളവരുടെയും അല്ലാത്തവരുടെയൊക്കെ എത്രയോ പ്രാക്ക് അവനും അവൻ്റെ മാതാവിനും പിതാവിനും അവരുടെയും മാതാവിനും പിതാവിനും ഒക്കെ ഇതിനൊക്കെ തന്നെ കിട്ടിക്കാണ്. അതിനാൽ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് മാത്രം, കാരണം ഇതൊക്കെ പലതരത്തിലുള്ള ആളുകളാണ്, 100 തരത്തിലുള്ള ആളുകളാണ്. 100 പേരുണ്ട്, 100 തരത്തിൽ ചിന്തിക്കുന്നവരായിരിക്കും, 100 തരത്തിൽ അവർ പെരുമാറുന്നവരായിരിക്കും. അവർ എല്ലാവരും ഇതിനകത്ത് ഇതായിരിക്കും വാസ്തവം എന്ന രീതിയിലായിരിക്കില്ല ചിന്തിക്കുന്നത്. ഒരുപാട് ആളുകൾ സുന്ദരമായിട്ടുള്ള വന്ദേ ഭാരത് അവൻ തല്ലിപ്പൊളിക്കുന്ന കണ്ടോ എന്ന തരത്തിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ, ഞാൻ ഇതിനു മുമ്പ് ഈ വീഡിയോ എടുത്തിരുന്നു, അതിൻ്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു എന്തായാലും നമുക്കതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരും വരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു. ഈ ഞാൻ ഇതിന് മുമ്പെടുത്ത വീഡിയോയും ഇതേ സംശയങ്ങൾ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് എടുത്തത്. എന്തായാലും സോഷ്യൽ മീഡിയ കണ്ട പോലെ അവനെ തല്ലണം, കൊല്ലണം, അറസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറഞ്ഞില്ല. എനിക്കത് കണ്ടപ്പോൾ തന്നെ അവൻ്റെ ഡ്രസ്സിങ്ങും അവൻ നിന്നുകൊണ്ട് അത് അടിച്ചു പൊട്ടിക്കുന്ന ഒരു രീതി കണ്ടപ്പോൾ അവൻ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, മറ്റെന്തോ ആണ് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് സോഷ്യൽ മീഡിയയിൽ ആ രീതിയിലാണ് പങ്കുവെക്കുകയും വീഡിയോയും ചെയ്തത്. എന്തായാലും ആ നിഗമനം വളരെ കറക്റ്റായിരുന്നു എന്ന് ഇപ്പോൾ ഈ വിശദീകരണം കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നു.